നമസ്കാരം, ഞാൻ ശിവകുമാർ. ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് രഘുപതി രാഘവ രാജാറാം എന്ന ഒരു ചെറിയ ഭജനാണ്. എപ്പിഫെയ്സ് സ്കൂളിൻ്റെ സ്റ്റുഡൻ്റായ ശ്രീകൃഷ്ണയാണ് ഇതിൻ്റെ ഇന്നത്തെ ഡെമോ വായിക്കാൻ പോകുന്നത് ക്ലാസ്സിൽ. അപ്പം ഇത് നിങ്ങൾക്ക് കുറച്ച് വായിക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് പ്രയോജനപ്പെടും. ഇത് ഗമകം വെച്ച് തന്നെയാണ് ഈ ഇത് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി അറിയാതെ ബിഗിനേഴ്സ് ഇത് ട്രൈ ചെയ്യേണ്ട, കുറച്ച് വായിക്കുന്നവർ ഉണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ശ്രീരാം ജയൻ. ദായിൽ നിന്നാണ് വായിക്കുന്നത്. ചെറുതായിട്ട് ഗാനിക്കാൻ മതി, ചെറിയ ഗാ. ഇത് ഈ രാത്രിനകത്ത് രണ്ട് ദാ വലുതും വരും, നീ രണ്ട് വരും, ഗാ രണ്ട് വരും. മനസ്സിലായോ? കാപ്പി ബേസാണ് പോകുന്നത്, ഇതൊക്കെ വരും. ദായിൽ നിന്ന് വീണ്ടും എപ്പോഴും പതീത പാവന അക്ഷരം കൂടി നമ്മൾ എടുത്തു വെച്ച് ഇതുപോലത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളൊക്കെ ആകുമ്പോൾ നമ്മൾ അക്ഷരം കൂടി എടുത്തു വെച്ച് വായിക്കണം. കാര്യം അവർ കേൾക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പാടും, ഇതിൻ്റെ ലിറിക്സ് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ആ തുത്തുകാരം കൊടുക്കുന്നത് ഏകദേശം അതേ സ്ഥലത്ത് നമ്മൾ ബ്രേക്ക് ചെയ്ത് കൊടുത്തു എന്നുണ്ടെങ്കിൽ അവർക്ക് അത് പാട്ട് കേൾക്കുന്ന പോലെ തോന്നും. അത് ഒത്തിരി വെറും ട്യൂൺ മാത്രം വെച്ച് നമ്മൾ വായിച്ചപ്പോൾ വരുന്നത് ഒരുവിധം ഇത്രയും ഫേമസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ. മനസ്സിലായോ? അപ്പം നമ്മളിത് കുറേ നന്നായിട്ട് പഠിച്ചു, നല്ല കുറച്ചുകൂടി നല്ല ഫ്ലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നൊക്കെ നമുക്ക് ആഡ് ചെയ്ത് പോവാം. ആദ്യം പഠിക്കുക പ്ലെയിൻ ആയിട്ട് മതി. വീണ്ടും പള്ളി വരുന്ന വായിച്ച് ഫിനിഷ് ചെയ്യും.
ഇത്രയേ ഉള്ളൂ. ഒരു ടൈം നമുക്ക് എല്ലാം കൂടെ ചേർത്ത് വായിക്കാം ഫുള്ളായിട്ട്, എല്ലാ ലൈൻസും ടു ലൈൻസ് വെച്ച് വായിക്കാം. 3, 4. ഇതാണ് രഘുപതി രാഘവ രാജാറാമിൻ്റെ ഒരു ഒരു ബേസിക് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. വെച്ചാൽ ഒത്തിരി ഗമകം ഇല്ലാന്നിട്ടല്ല, പക്ഷെ നമ്മൾ ഒത്തിരി അങ്ങോട്ട് വായിച്ച് കയറി കയ്യിൽ വരുന്നതെല്ലാം വായിക്കുന്നുമില്ല. അതിൻ്റെ ഒരു ആർക്ക് വേണമെങ്കിൽ കേട്ടാലും കൂടെ പാടാനും ഒക്കെ പറ്റുന്ന ഒരു ബേസിക് വെർഷൻ എന്ന് നമ്മൾ പറയാം. പഠിച്ച് കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവരവരുടെ ക്രിയേഷൻ അനുസരിച്ച് നമ്മൾ കേൾക്കുന്ന ഒത്തിരി കേൾക്കുമല്ലോ, അതൊക്കെ കേൾക്കണം. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഐഡിയാസ് വരും, ആ രാഗങ്ങളുടെ ഒരു ചായയൊക്കെ നമുക്ക് നന്നായിട്ട് വായിക്കാൻ കയ്യിൽ വരും. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും ഇത് കേട്ട് പതുക്കെ ബ്രേക്ക് ചെയ്ത് ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് അത് ഒത്തിരി വർഷം കേട്ട് വായിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു പാട്ടുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.